വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് റെസിപ്പി തയ്യാറാക്കാം ഇത് നമ്മൾ വയറ് കുറയാനായും വണ്ണം കുറയാനായും അതുപോലെ തന്നെ ഹെൽത്തി ഒക്കെ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേരത്തോ കഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്മൂത്തിയാണ് കൂടുതലായും ഡയറ്റ് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ഭക്ഷണമാണ് ഓട്സ് അപ്പോൾ ഓട്സ് അതിനെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് കുതിർത്തെടുക്കണം ഓട്സ് വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കുതിർക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് സമയം മാത്രം മതി അപ്പോൾ ഞാനിവിടെ ഒഴിച്ചിട്ട് ഇത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പലണ്ടി നമ്മൾ നേരത്തെ തലേ ദിവസം തന്നെ ഒന്ന് കുതിർത്ത് വയ്ക്കണം കാരണം ഇതിന് കുറച്ച് സമയം വേണം കുതിർന്ന് കിട്ടാനായിട്ട് അപ്പോൾ ഇത് ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കുക അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് ഓട്സ് ഒരു അരമണിക്കൂറൊക്കെ കുതിർത്താൽ മതിയാവും അപ്പോൾ രണ്ടും നന്നായി കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടില്ല ഓട്സ് തൊടുമ്പോഴത്തേനും ഇതേ ഇതുപോലെ കയ്യിൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അത് വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടല ഒന്ന് കഴുകിയതിന് ശേഷം ചേർത്താൽ മതി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചേർത്തിയാൽ മതി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ നമുക്ക് ക്യാഷു നട്ട്സ് ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ എന്ത് റിയാക്ഷൻ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ ചേർത്തിയാൽ മതി ഇനി നമ്മളിതിലേക്ക് ആപ്പിലാണ് ചേർക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ബനാന ചേർക്കാം ആപ്പിൾ ചേർക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവുക കാരണം ബനാനയിലുള്ളതിനേക്കാളും ഒരുപാട് നല്ല കാര്യങ്ങൾ ഉള്ളത് ആപ്പിളിൽ തന്നെയാണ് നമുക്ക് ആരോഗ്യപരമായും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെയും നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ആരോഗ്യത്തിനാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ ഫ്ലഷ് ഒരു പൾപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരേ ഒരു ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ ചേർക്കാം അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഒരു ഗ്ലാസ് ആണ് തയ്യാറാക്കുന്നത് ഒരാൾക്കുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ ഇതിൽ ഇന്തപ്പഴം നല്ല മധുരമുള്ളതാണ് ചേർക്കുന്നതെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് അടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഇപ്പം ഒരു മധുരം ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമില്ല തേനക്കുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഭക്ഷണ നിയന്ത്രണം ചെയ്യുന്നവർ അപ്പം നല്ലതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊരു ഷെയ്ക്ക് പോലെയാണ് ശരിക്കും ഇരിക്കുന്നത് നമ്മൾ പാലൊന്നും ചേർക്കാതെ തന്നെ ആണിത് തയ്യാറാക്കിയത് എന്നാൽ പാല് ചേർത്ത പോലെ തന്നെയാണിത് ഉള്ളത് പാലില്ലെങ്കിലും പാലുള്ള പോലെ തന്നെയാണ് ഉള്ളത് ടേസ്റ്റും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മുടെ ഈ ഓട്സിൻ്റെ ഒരു ചെറിയ പച്ചമണ്ണുണ്ടാവും ഇതിന് പക്ഷേ അത് സ്ഥിരമായി കഴിക്കുന്നവർക്ക് അധികം പ്രശ്നം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി കഴിച്ചു നോക്കുക രാവിലെ തന്നെ കഴിക്കുക നല്ല സൂപ്പർ എനർജറ്റിക് ആയിരിക്കും വൈകുന്നേരം വരെയും അതുപോലെ തന്നെ വയറ് കുറയാനും വണ്ണം കുറയാനൊക്കെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്